എനിക്ക് നല്ല റെപ്യൂട്ടേഷൻ അല്ലേ? അതറിയില്ല, നല്ല റെമ്യൂണറേഷൻ ആണ്. ഒരുപാട് പേര് ബുക്ക് സ്റ്റോളിലൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രത്യേകം വായനക്കാരോട് പറയുകയാണ്, നമ്മുടെ സൂപ്പർ ഫോർ മാത്രം അവൈലബിൾ ആണ്. ഞാൻ ഭയങ്കര ഹൈടെക് ആയതുകൊണ്ട് ഞാൻ അത് കിൻഡിൽ വരെ അന്വേഷിച്ചു. ഏയ്, കിൻഡലിലൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, അത് ചെയ്യില്ല, അത് നമ്മൾ ചെയ്യില്ല. കിലോ ആയിട്ടേ കൊടുക്കാറുള്ളൂ. പോട്ടെ, ജോത്സനെ എന്തുകൊണ്ട് ഇത്ര ചേച്ചി സൈലന്റ് ആയിട്ടാണ് ചിരി? അത് നിങ്ങളുടെ വീട്ടിലെ ടി വി മ്യൂട്ട് ആയിരിക്കും. ജോത്സനൊക്കെ ഇവിടെ ഡോൾബി അറ്റ്മോസ്ഫിയറിലെ ചിരി കേട്ടോണ്ടിരിക്കുക. അമ്മ, ഇത്രയും നന്നായിട്ട് മോള് പാടിയപ്പോ എന്തായിരുന്നു ആ ഫീല്? അമ്മ, ക്യാപ്റ്റന്റെ ചിരിയുമായിട്ട് സാമ്യത. ചിത്തൂന്റെ ചിരിയുടെ ആൻഡ്രോയിഡ് വെർഷൻ. പിന്നെ അതെ, കറക്റ്റ്, വേൾഡ് ഓഫ് കോമഡി. അടുത്ത സൂര്യ ബിയാൻ വെന്യു. സൂര്യ നമസ്കാരം മസ്റ്റാണ്. ബ്ലാക്ക് ടീ ഷർട്ട് ഇടുന്നവർ എല്ലാവരും ജോൺ അബ്രഹാമാണ്. ആരെയും കിട്ടിയില്ല. നമ്മൾ വിധുവിനെ പറയേണ്ട കാര്യമില്ല, അവനെ പറയണ്ടേ. ആരും അവനെ ആക്രമിക്കരുത്, ഞാൻ ഒറ്റയ്ക്ക്. ഒരു തവണ സ്വന്ന പിഷാരടി 100 തവണ സ്വന്ന മാത്രം. അതുപോലെ തന്നെ പിഷു ഒരു സ്ഥലത്ത് പറഞ്ഞ ഒരു കോമഡി പറഞ്ഞ 100 സ്ഥലത്ത് കേട്ടത്. ഇതിരി എങ്ങനെ വീട്ടില്? ചട്ടമ്പിയാണോ? ആണോ, സൈലന്റ് ആണ്. പൊതുവെ എന്നോട് കുഴപ്പമില്ല. പിന്നെ ഏട്ടന്മാരൊക്കെ എടുത്താൽ തന്നെ അവർക്ക് തന്നെ ഭയങ്കര പാടാൻ പ്രയാസമുള്ള പാട്ടില്ലോ. അച്ചൂട്ടനൊക്കെ ഒരു നോട്ടം. ഇതൊക്കെ എനിക്ക് ഞാൻ ഭാഗത്തോട്ട് പോകില്ലല്ലോ. അത് മാങ്ങാണ്ടി എറിഞ്ഞിട്ട് ആറ കയ്യില് ആറ അടുത്ത് എത്തുന്നു. അങ്ങനെ എന്തൊരു കളിയുണ്ടായത് കൊറേ നാളായോണ്ടേ. ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് കളിക്കാറില്ല. റിംചേച്ചി ഇതുപോലെ ഉണ്ടാക്കിയപ്പോളേ പപ്പടം ഇട്ടിട്ട് പൊള്ളച്ചു വരുന്നില്ലായിരുന്നു. അതെന്നെ കാര്യം മനസ്സിലായില്ല. ഗ്യാസ് ഓൺ ആക്കുന്നിട്ടാണോ? ഇനി വെള്ളത്തിലായിരിക്കും ചിലപ്പോ. സൂപ്പർ ഫോറിന് തൃശ്ശൂരിൽ നീട്ടിയ മെമെന്റോ ആയി നിൽക്കുന്നത് അല്ലേ? ഇതിങ്ങനെ മോള് നിന്നിട്ട് ഡ്രസ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമായിരുന്നു. എന്നുവെച്ചാലേ, നീ ഭയങ്കര, ഞാൻ പറയാറുണ്ടല്ലോ, നിന്റെ ഒരു പേഴ്സണാലിറ്റി നിന്റെ പാട്ടിലും ഉണ്ട്. ആ ഒരു ആ ഒരു മോശമായിരുന്നോ? എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് ഒരു ബുക്കിന് പ്രചോദനം കിട്ടി കേട്ടോ, അത് പറയട്ടെ. വേണ്ട, നല്ല തീമൊന്നും. ആദ്യം തലക്കെട്ട് വരും, പിന്നെ തലക്കിട്ട് വരും വായനക്കാരുടെ. അയ്യോ, ഞങ്ങളെ എന്റെ കുട്ടി കുറച്ച് നാണോ മാനോ ഒക്കെ ഉള്ള കൂട്ടത്തില. ഡ്രീമി റൊമാൻസ് ഇല്ലാത്തത് കുട്ടികൾക്കെങ്കിലും. കുറച്ചൊക്കെ വരുന്നുള്ളു. ഫസ്റ്റിനേക്കാളും ആ ലാസ്റ്റിലോട്ട് എത്തിയപ്പോഴാണ് ഇത്. ഇന്ന് വേറെ ശബ്ദത്തിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല, എയർ വരുന്നുണ്ടായിരുന്നു. നീ പറയുന്ന പോലെ ചുംബനങ്ങൾ പോലെയാണ് വരുന്നത്. അടിപൊളി, ഗ്രേറ്റ്.
നീ ചുംബനം കൊള്ളാൻ ഒരുങ്ങിക്കൂ, എനിക്ക് പറയാനുള്ളു. നീ ഒരുങ്ങി നിന്നോ, ഓടിക്കൊള്ളാടാ. എന്നാടാ നമ്മളൊക്കെ ഒരു 18-ഉം 19-ലോട്ട് തിരിച്ചു പോകുന്നല്ലേ? മരിച്ചു ജനിച്ച് അപ്പോഴും ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ 18 വയസ്സാവും. ഇത് സിത്തുമണിയാണോ? സിത്തുമണി ആന്റിയാണോ? സിത്തുമണി. ജീരകവെള്ളം കുടിച്ചുകഴിഞ്ഞാൽ നന്നായി പാടാൻ പറ്റുന്ന ഓഡിയൻസ് കുറേ പേരുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് കൈയും കാലും വരച്ചു തുടങ്ങി. എനിക്ക് പിന്നെ എനിക്ക് പാട്ട് വരുന്നില്ല, വായ കൊട്ടി പിടിച്ചിരിക്കുക. ആ ജീരകവെള്ളം തളിച്ചണീപിച്ച ഉത്തപ്പയ്ക്കോ സുഖമാണോ? ഉത്തപ്പയ്ക്ക് റോബിൻ ഉത്തപ്പ ഫ്രഷ് ഫ്രഷ് പൊളിച്ച് ഇപ്പൊ തന്നെ വറുത്തിട്ടേ ഉള്ളൂ. വീണ്ടും കോമിട്ട് പോവുക. മനസ്സ് സൂപ്പർ ഫോറാ. കഴിയുമ്പോൾ എന്റെ നാക്ക് പൊന്നാവും. അവളോടും കൂടെ പറ. ഒത്തിരി സ്റ്റേജ് ഒക്കെ, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഒരു 11 വർഷമായി. ചുമ്മാതല്ല ജനിച്ചിട്ടത്രേ. റിമൂനെ വെച്ച് തുടങ്ങാം. റിമു ആണ് എനിക്ക് ഇതുവരെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാതിരുന്ന വ്യക്തി. യെസ്, ഇന്ന് മുതല് ഒരു ടു ന്യൂ ബിഗിനിങ്സ്. യെസ് ഡാർലിംഗ്, ഇതൊരു പാഠമായിട്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പെട്ടെന്നും ഒറ്റപ്പെട്ട് പോയല്ലാരും പോകും. അപ്പൊ ചില ആൾക്കാർ ചുമച്ചിട്ട് ഈ വന്ന ചുമയെ ഇവര് തന്നെ പേടിപ്പിക്കും, പിന്നെ വരാതിരിക്കാൻ. അത് കേട്ടിട്ടുണ്ടോ? കുഞ്ഞായിരുന്നെങ്കിൽ ഇത് പിന്നെ അമ്മാവ. ഇനി വേറൊരു പുസ്തകം എഴുത്തുപുരയിലാണ്, ഇനിയും വരുമോ തള്ളച്ചി. കോമഡി വാക്സിനേഷൻ ഡോസ് നമ്പർ 2. അല്ല, ഇത് ഇത് എന്നെ പ്രശ്നം പറയുന്നത്, ഈ പറയുന്നവരല്ലേ ഏത് വാക്സിൻ ഉണ്ടാക്കിയാലും ഇതൊരു WHO അംഗീകരിക്കണം. ഇതിൽ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഓർക്കസ്ട്രയില് ആദ്യമായിട്ട് പാടിപ്പിച്ചതും റിമി മാം. സെയിം ടീമുകളാ ലിരിച്ചേട്ടനൊക്കെ. കാരണം ഞാൻ എന്റെ തൊട്ടില് കിടക്കുമ്പോ തൊട്ടിൽ ലീനുവിനെ കാണുന്നത്. ചിരി മാത്രം പോരെ, അല്ലാണ്ട് രക്തം കുടിക്കാൻ പറ്റുമോ? അല്ല, രക്തം കുടിക്കണം. വിധുവിന്റെ രക്തം കുടിക്കണം. ജോത്സന വിധുവിന്റെ രക്തം കുടിക്കണം. വേണ്ട, ദാ കാപ്പി കുടിച്ചിട്ട് ചെണ്ണം മസ് ബ്യൂട്ടിഫുൾ അമല്. അടുത്ത് കേക്കട്ടെ, മീശയൊക്കെ വെച്ച് വന്നിരിക്കുക. സ്കൂൾ നാടകത്തിന് വെച്ച പോലെ അത് ഉണിക്കില്ലേ. മാഡം, ഓൾ ദി ബെസ്റ്റ്. ഇനി എഴുതണം കേട്ടോ, ഇനി എഴുതണം. ആരെങ്കിലും ആ കൈ ഒടിക്കുന്നത് വരെ എഴുതിക്കൊണ്ടിരിക്കാം. കേക്കാലേ എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാട്ടൊക്കെ? പിന്നെ മെയിനായിട്ട് പാട്ട് തന്നെയാണ്. അതെ, വീട്ടിലെപ്പോഴും പാട്ട് തന്നെയാണ്. അപ്പൊ അതന്നെ ആയിരിക്കാം. അല്ല, ഈ ജൂനിയേഴ്സ് വരുന്നതിനേക്കാളും സീനിയേഴ്സ് വരുമ്പോ ഒരു പ്രത്യേക ഒരു ഒരു അവതരണത്തിൽ ഒരു പ്രത്യേകത. അവതരണത്തിൽ വ്യത്യസ്തമല്ല, ആവേശം. അങ്ങനെയൊന്നുമില്ല, അവിടെ വാത്സല്യം, ഇവിടെ ആക്രാന്തം.
പാട്ട് പാടുന്ന ആൾക്ക് ഭയങ്കര എന്നുള്ള ശബ്ദമായിരിക്കും അങ്ങനെയുള്ള ഞാനും പാടിയിട്ടുണ്ട് അല്ല കൂടുതലും കൂടുതലും നമ്മളിപ്പോ പോകുമ്പോ ഈ കൂടുതലും നല്ല ശബ്ദമുള്ളവരാ പാടാറ്.